നമസ്കാരം. അരൂക്കുറ്റിയിലെ വ്യവസായിയുടെ മരണം ഹണി ട്രാപ്പെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ചേർത്തല അരൂക്കുറ്റിയിൽ ജീവനൊടുക്കിയ വ്യവസായിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 300,000 രൂപയും അപഹരിച്ച കേസിലാണ് 3 പേർ പിടിയിലായത്. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരാണ് പോലീസിൻ്റെ പിടിയിലായത്. തൃശൂർ വാടാനപ്പള്ളി സ്വദേശി സജീർ 39, എറണാകുളം രാമേശ്വരം വില്ലേജ് സ്വദേശി സോന എന്ന് വിളിക്കുന്ന റുക്സാന 36, തൃശൂർ ചേർപ്പ് സ്വദേശി അംബാജി 44 എന്നിവരാണ് പോലീസിൻ്റെ പിടിയിലായത്. അരൂക്കുറ്റിയിലെ വ്യവസായി നാസർ 4 മാസം മുമ്പ് ജീവനൊടുക്കിയിരുന്നു. മരണത്തിലെ ദുരൂഹത കണക്കിലെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. സജീറും റുക്സാനയും ചേർന്ന് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിൽ നാസറിൽ നിന്ന് നിരവധി തവണ പണം കൈപ്പറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ഇരുവരും ചേർന്ന് നാസറിനെ ഹണി ട്രാപ്പിൽപ്പെടുത്താൻ തീരുമാനിച്ചത്. നാസറിൻ്റെ വീട്ടിലെത്തിയ റുക്സാന ഒറ്റയ്ക്ക് വീടിനുള്ളിലേക്ക് കയറുകയും പിന്നാലെ എത്തിയ സജീർ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച് ബഹളം വെച്ച് 100 പവൻ സ്വർണ്ണാഭരണങ്ങളും 300,000 രൂപയും അപഹരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. മറ്റൊരു സുഹൃത്തും ഇവരോടൊപ്പമുണ്ടായിരുന്നു. തൃശൂരിൽ സ്വർണത്തിന്റെ ഇടപാട് നടത്തുന്ന അംബാജിക്ക് സ്വർണം വിൽക്കുകയായിരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എത്തി 50,000 രൂപ ആവശ്യപ്പെട്ടു. നാട്ടുകാരെ അറിയിക്കുമെന്നും കുടുംബത്തിലെ വിവാഹങ്ങൾ മുടക്കുമെന്നും ഇവർ ഭീഷണി മുഴക്കി മടങ്ങി. ഇതിനുശേഷമാണ് നാസർ ജീവനൊടുക്കിയത്. മരണവിവരം അറിഞ്ഞ പ്രതികൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ചേർത്തല DYSP TB വിജയന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ എറണാകുളത്ത് നിന്നും വലയിലാക്കിയത്. പൂച്ചാക്കൽ SI KJ ജേക്കബ്, SI ഗോപാലകൃഷ്ണൻ, ASI വിനോദ്, CPOമാരായ നിസാർ, അഖിൽ, ഷൈൻ, അരുൺ, നിതിൻ, അജയ് ഘോഷ്, ശ്യാം, ബൈജു, പ്രവീഷ്, നിത്യ എന്നിവരും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. എറണാകുളത്തെ വിവാദമായ ഹണി ട്രാപ്പ് കേസിലെ പ്രതിയാണ് റുക്സാന. സജീറും നിരവധി കേസുകളിൽ പ്രതിയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. 1-ാം പ്രതിയായ സജീറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണം തുടരുമെന്ന് DYSP TB വിജയൻ അറിയിച്ചു. മിൻമീഡിയ ചേർത്തല.